മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഗായികയാണ് ശ്രേയാ ഘോഷാൽ. ഇപ്പോഴിതാ തൻ്റെ ജീവിതത്തിലേക്ക് പുതിയൊരാൾ കൂടി എത്തുന്ന സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് ശ്രേയാ. താനും ഭർത്താവ് ശിലാദിത്യയും കുഞ്ഞിൻ്റെ വരവിനായുള്ള കാത്തിരിപ്പിലാണെന്നും എല്ലാവരുടെയും അനുഗ്രഹം വേണമെന്നും ശ്രേയാ കുറിച്ചു. ജീവിതത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ ഈ വാർത്ത നിങ്ങൾ എല്ലാവരുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ എല്ലാ സ്നേഹവും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് ആവശ്യമാണ് എന്ന ക്യാപ്ഷനോടെയാണ് ശ്രേയാ ചിത്രങ്ങൾ പങ്കുവച്ചത്. 2015 ശ്രേയയുടെയും ശിലാദിത്യ മുഖോപാധ്യായയുടെയും വിവാഹം. ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു ഇവരുടെ വിവാഹം. എഞ്ചിനീയറായ ശൈലാദിത്യ റിസലൻറ്റ് ടെക്നോളജീസ്, hipmask.com തുടങ്ങിയ സ്ഥാപനങ്ങളുടെ ഉടമ കൂടിയാണ്. 2002 ദേവദാസ് എന്ന ചിത്രത്തിലെ ബേരിപ്പിയ എന്ന പാട്ടുപാടിയാണ് ശ്രേയ പിന്നണി ഗാനരംഗത്തെത്തിയത്. ബോളിവുഡ് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്താണ് കൂടുതൽ ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ളതെങ്കിലും ഹിന്ദി, ഉർദു, ആസാമീസ്, ബംഗാളി, ഭോജ്പൂരി, കന്നഡ, ഒഡിയ, മലയാളം, പഞ്ചാബ്, തമിഴ്, മറാത്തി, തെലുങ്ക് തുടങ്ങിയ ഭാഷകളിലും ശ്രേയ ശ്രദ്ധേയമായ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. മമ്മൂട്ടി അമൽ നിര ടീമിൻ്റെ ബിഗ് ബിയിലെ വിട പറയുകയാണോ എന്ന ഗാനം പാടിക്കൊണ്ടാണ് മലയാള സിനിമയിൽ ശ്രേയ ഘോഷാൽ അരങ്ങേറ്റം കുറിച്ചത്. ഇന്ന് മലയാളത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത സംഗീത സാന്നിധ്യമാണ് ശ്രേയ. പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിലാണ് ശ്രേയയുടെ ജനനമെങ്കിലും കുട്ടിക്കാലം ചിലവഴിച്ചത് രാജസ്ഥാനിലെ കോട്ടയ്ക്ക് സമീപമുള്ള റാവത്ത് ഫട്ട എന്ന ചെറു പട്ടണത്തിലായിരുന്നു. 4 വയസ്സ് മുതൽ സംഗീതം പഠിച്ചു തുടങ്ങിയ ശ്രേയാ ഘോഷാൽ എന്ന പ്രതിഭയെ ബോളിവുഡിനെ പരിചയപ്പെടുത്തുന്നതും കണ്ടെടുക്കുന്നതും സംവിധായകൻ സഞ്ജയ് ലീല ബൻസാലിയാണ്. 16 വയസ്സിൽ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുമ്പോഴാണ് ശ്രേയ എന്ന പ്രതിഭ ബൻസാലിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ദേവദാസ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു ശ്രേയയുടെ ബോളിവുഡിലേക്കുള്ള അരങ്ങേറ്റം. 4 തവണയാണ് ശ്രേയെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം തേടിയെത്തിയത്. കൂടുതൽ സിനിമാ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.